ഞാനിപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വന്നത് ലസിത പാലക്കലിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ലസിത പാലക്കലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൈബർ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഒരു സൈബർ ഗുണ്ട, സൈബർ ഗുണ്ടി ആണ് നമ്മുടെ ലസിത പാലക്കൽ. അപ്പോൾ ആ ലസിത പാലക്കലിൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ലസിത പാലക്കലിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു. ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്, അതായത് ബില്ല് രണ്ട് കൊല്ലമായിട്ട് തീരുമാനമെടുക്കാത്ത സുപ്രീം കോടതി ഗവർണറെ വിമർശിച്ചു. ഏത് കോടതി എന്ന് ഞാൻ, അതെ, അതായത് രണ്ട് വർഷമായി ഒപ്പിടാതെ തന്റെ കൈവശം തന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ബില്ല് ഗവർണർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒപ്പിട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാത്തത് എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ്. ഒരുപാട് നാളായി ഈ ഗവർണർ ഈ സംസ്ഥാനത്തെ വളരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തൻ്റെ അപ്പോൾ രാഷ്ട്രീയ പ്രകടമാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് നടക്കുന്ന നിയമനിർമ്മാണങ്ങളോ നിയമത്തിൽ ഒപ്പിടാനോ ഗവർണർ തയ്യാറാകുന്നില്ല എന്ന് വളരെ മുൻപേ ഈ ആരോപണം ഉണ്ടായിരുന്നു. ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേരം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതി വളരെ കണിശമായിട്ട് ശാസിച്ചിരിക്കുകയാണ്, അല്ലെ, വിമർശിച്ചിരിക്കുകയാണ് ഗവർണറുടെ ഈ നടപടി. ആരാണ് വിമർശിച്ചത്? സുപ്രീം കോടതിയാണ് വിമർശിച്ചത്. ലസിത പാലക്കൽ എന്താ പറയാൻ നോക്കാം. അതായത് 25 വർഷം മുമ്പുള്ള ലാവ്ലിൻ കേസ് തീരുമാനിക്കാതെ 31 തവണയും മാറ്റിവെച്ച കോടതി, നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താ ഈ പറയുന്നത്? കോടതിയെ പരിഹസിച്ചതാണ് ലസിത പാലക്കൽ. എന്ത്, 32 തവണയായിട്ട് 25 വർഷമായി നീട്ടിവെച്ച പിണറായി ലാവ്ലിൻ കേസ് ആ കോടതിയാണ് ഈ ഗവർണറെ ശാസിച്ചത് എന്ന് കോടതിയെ പരിഹസിക്കുകയാണ്. ആരാണ് സുപ്രീം കോടതി ഈ ലാവ്ലിൻ കേസ് ഹൈക്കോടതിയിൽ നിന്ന് പിണറായിനെ കുറ്റയുക്തനാക്കിയതാണ്. ഇപ്പൊ സുപ്രീം കോടതിയിലാണ് കേസ്. ആരാണ് കേസ് അന്വേഷിക്കുന്നത്? CBI. ആ നമ്മുടെ CBI അന്വേഷിക്കുന്ന കേസാണ് സുപ്രീം കോടതിയിലുള്ളത്. ആ കേസ് നീട്ടിവെച്ചത് സുപ്രീം കോടതിയാണ്. ഇനിയിപ്പോ ഇക്കണക്കിന് ലസിത പാലക്കൽ പറയുമല്ലോ, പിന്നെ CPMന്റെ പൊളിറ്റ് ബ്യൂറോ തീരുമാനം എടുത്തിട്ട് സുപ്രീം കോടതിയെ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി മാറ്റിവെച്ചാന്ന്, അല്ലെങ്കിൽ CBI അങ്ങനെ പറഞ്ഞിട്ട് മാറ്റിവെച്ചാന്ന്. ഇനിയിപ്പോ CBI അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പഴയ SFIക്കാരനാണെന്നാണോ ലസിത പാലക്കൽ പറയുന്നത്? ഇനി അതൊക്കെ പോട്ടെ, സുപ്രീം കോടതി ജഡ്ജി പഴയ SFIക്കാരനാണ് എന്നാണോ ലസിത പാലക്കൽ ഉദ്ദേശിക്കുന്നത്? അറിയൂല. എന്താണ് ഈ സ്ത്രീ പറയുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല സത്യത്തിൽ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അതായത് കോടതി മുറിയില് തെളിവായിട്ട് സൂക്ഷിച്ചിരുന്ന തെണ്ടി മുതല്, അതായത് തൊണ്ടി മുതലല്ല ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതായത് സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതല് അടിച്ചു മാറ്റിയെന്ന ഗുരുതരമായ കുറ്റം ചെയ്ത മന്ത്രി ആന്റണി രാജുവിനെതിരായ കേസിൽ നീണ്ട 18 വർഷം വിചാരണ തുടങ്ങുക പോലും ചെയ്യപ്പെടാതെ. ആന്റണി രാജുവിനെതിരെയുള്ള കേസ്, ആന്റണി രാജു 32 വർഷങ്ങൾക്ക് മുമ്പ് അഭിഭാഷകനായി നിൽക്കുന്ന സമയത്ത് ഒരു ഓസ്ട്രേലിയൻ പൗരന്റെ ആഷിഷ് ഓയല് പിന്നെ കോടതിയിൽ നിന്ന് മാറ്റി എന്നുള്ളൊരു കേസാണ്. അയാൾ വക്കീലായി നിൽക്കുന്ന വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതായാലും ആ കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യപ്പെട്ടപ്പോൾ പിന്നെ അതങ്ങനെ നിന്ന്, പിന്നെ അയാളെ അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ മാറ്റിയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി പോയത് ആന്റണി രാജുവാണ്. ആന്റണി രാജു ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് സുപ്രീം കോടതി ആ കേസ് നടക്കുന്നത്. എന്തോ ആട്ടെ, ആന്റണി രാജു ആവശ്യപ്പെട്ട കേസ് സുപ്രീം കോടതി നടക്കുമ്പോൾ അത് മാറ്റിവെക്കപ്പെട്ടത് LDFന്റെയോ CPMന്റെയോ ആന്റണി രാജുവിന്റെ പൗരന്റെ മോളാണെങ്കിൽ എന്താണ് ഈ സുപ്രീം കോടതിയെ വരെ സ്വാധീനിക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന്, ഈ കേരളത്തിലെ ചെറിയ പെട്ടി ഓട്ടോറിക്ഷമാലോ കാറ്റാൻ കയറ്റാൻ പറ്റിയ ഒരു CPM എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് സുപ്രീം കോടതിയെ വരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ, നിങ്ങൾ എവിടെ എത്തി? ഹൗ വല്ലാത്ത ജാതി. ഇനി ആന്റണി എന്താണ് ഇനി എന്താ പറയുന്നത് നോക്കാലോ. പിന്നെ അതിനിടക്ക് പറഞ്ഞു വെച്ച് പോകുന്നുണ്ട് സ്പീക്കറുടെ ഡയസ് തട്ടിത്തെറിപ്പിച്ച ശിവൻകുട്ടിയുടെ കേസൊക്കെ, അതൊക്കെ പോട്ടെ. ഞാൻ ഏതായാലും അവസാനം പറയുകയാണ്, ഇവരുടെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആരുടെ? സുപ്രീം കോടതി ജഡ്ജിയുടെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലായത്. എന്താണ് ഈ വനിത പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കനുകൂലമായി എന്തോരം വിധികൾ, ഇവർക്കനുകൂലമായി രാജ്യത്തിന് അനുകൂലമായി എന്ന് അവർ പറയപ്പെടുന്ന
പക്ഷെ നമ്മുടെ മതനിരപേക്ഷത ചിന്താഗതിയുള്ള നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ സംഘപരിവാറിന് അനുകൂലമായ ഒരുപാട് വിധികൾ വന്നു. അയോധ്യ വിധി, ബാബരി വിധികൾ, അങ്ങനെ ഒരുപാട് വിധികൾ വന്നു. ആ വിധികളിലൊക്കെ നമ്മളൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്, ഈ വർത്തമാന കാലഘട്ടത്തിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമ്പോൾ നിഷ്കള എങ്ങനെ എന്ന് എം സ്വരാജ് ചോദിച്ചതുപോലെ സംഘപരിവാറിന് അനുകൂലമായ ഒരുപാട് വിധികൾ വന്ന കാലഘട്ടം അത്. അപ്പോൾ ഇതും ഈ സുപ്രീം കോടതി ജഡ്ജിമാരല്ലായിരുന്നോ പാലക്കൽ അമ്മായി? നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുമ്പോൾ ചക്കരയും ഇങ്ങോട്ട് കിട്ടുന്ന കൊപ്പരയും എന്ന് പറയുന്ന ആ ഒരു ചിന്ത അല്ലെ, ആ ഒരു ബോധം എത്ര അപഹസനീയമാണ്, നിങ്ങളങ്ങനെ കരുതിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 6 വർഷത്തില് കേരളത്തിൽ നിന്നും കാണാതായ കുട്ടികളുടെ എണ്ണം 103 ആണ്. ഇത് നമ്മുടെ പിണറായി വിജയന് അറിയാൻ പറ്റുമോ? മന്ത്രി റിയാസിന് അറിയാൻ പറ്റുമോ? എവിടാ അത്? കുട്ടികൾ 105 കുട്ടികളാണ് കാണാതായി പോയിട്ടുള്ളത്. 105 കുട്ടികളുടെ കേസാണ്. അതിൽ 90 കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അതിൽ ഇസ്താ പാലക്കൽ പറയാൻ മറന്നുപോയി. നമ്മളിപ്പോ കേരളത്തെ ഒരു സംസ്ഥാനത്തിലെ ഇത്തരം കണക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റൊരു സംസ്ഥാനത്തെ കണക്കുകളെ കുറിച്ച് താരതമ്യം ചെയ്യാതൊന്നും ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. പക്ഷെ ഒരു സർക്കാരിനെയാണ് ലസിതാ പാലക്കൽ ഉദ്ദേശിക്കുന്നത്. CPM ഭരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ BJP ഭരിക്കുന്ന നിങ്ങളുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്തെ കുറിച്ച് നമ്മളൊന്ന് താരതമ്യം ചെയ്യണ്ടേ? ഈ ഇന്ത്യയില് ഓരോ 24 മണിക്കൂറിലും 3 പെൺകുട്ടികൾ വീതം 5 കുട്ടികളെ കാണാതാവുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗൂഗിൾ ചെയ്ത തെരഞ്ഞെ കിട്ടും. അതായത് ഒരു 24 മണിക്കൂറിൽ 3 പെൺകുട്ടികളടക്കം 5 കുട്ടികളെ കാണാതാവുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എന്തേ ലസിതാ പാലക്കൽ ഇത് കാണാതെ പോയി? കഴിഞ്ഞ 5 വർഷത്തിനിടെ 12,000-ത്തിലധികം കുട്ടികളെ കാണാതായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇവിടെയോ ഈ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കാണാതായ കുട്ടികളിൽ കണ്ടെത്താനാവാത്തത് 62 കുട്ടികളാണ്. ഒരുപാട് കുട്ടികൾ കാണാതായി പോയിട്ടുണ്ട്, 1000-ത്തോളം കുട്ടികളെ മിസ്സിംഗ് കേസുകൾ ഉണ്ടാവും. പക്ഷെ കണ്ടെത്താനാവാത്തത് 62 കുട്ടികളാണ്. ഉത്തർപ്രദേശിലെ അവസ്ഥയോ? അപ്പോ സംസ്ഥാനങ്ങളുടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഒരു സർക്കാരിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളോട് ലസിതാ പാലക്കൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ.